വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം. നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാനുണ്ട്, അതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട് അല്ലേ. കണ്ടെത്താൻ പറയാം എന്നുള്ളതിൽ എന്താണ്, ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നിങ്ങൾ പറഞ്ഞ ആരൊക്കെയായിരുന്നു? ആ അച്ഛനുണ്ടായിരുന്നു, സാവിത്രിക്കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു അല്ലേ. വെയിലുമാണ് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന ആൾ അല്ലേ. അടുത്തതാരാണ്, സാവിത്രി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? അവൾക്ക് എന്തെല്ലാം വേണമായിരുന്നു അതിൽ? ആ പല മുറികൾ അല്ലേ, വരാന്ത, കിടപ്പറ, ഊൺമുറി, കലവറ, കുളിമുറി എല്ലാം വേണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ. യെസ്. അടുത്തെന്താണ്, കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്? ആരെല്ലാം വേണമെന്നാണ്? ആ പെണ്ണുങ്ങൾ വേണം അല്ലേ, ആളുകൾ വേണം. ആളുകൾ ആരാ വേണ്ടത്? പെണ്ണുങ്ങൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, കഥ നന്നായിട്ട് വായിച്ചിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. സാവിത്രിക്ക് എത്ര വയസ്സാണ്? പിന്നെയോ, ആരെയാണ് അവൾ ഉമ്മറത്തേക്ക് കൊണ്ടുവന്നത്? ആരെയാണ്? അച്ഛനെ. എന്തിനു വേണ്ടിയാണ് അച്ഛനെ കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവൾക്കൊരു കുട്ടിപ്പുര വേണം എന്ന് വാശി പിടിക്കാൻ വേണ്ടി, വേലുവിനോട് പറയാൻ വേണ്ടിയിട്ട് അല്ലേ. ആ കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമായിരുന്നു അവൾക്ക്? എന്തെല്ലാം വേണമായിരുന്നു നമ്മൾ പറഞ്ഞു. ആരാണ് കുട്ടിപ്പുര ഉണ്ടാക്കുന്നത്? വേലു അല്ലേ. എത്ര ദിവസം എടുക്കുമെന്നാണ് വേലു പറഞ്ഞത്? ആ ഒരു ഏറിയാൽ 10 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ പടഭാഗത്ത്. അത് വായിച്ചിട്ട് കണ്ടെത്തുക കേട്ടോ. എന്താണ് സാവിത്രി സ്വപ്നം കണ്ടത്? അവൾ എന്താണ് സ്വപ്നം കണ്ടത്? ആ അവളൊരു വീടുണ്ടാക്കിയിട്ട് വീട് കൊണ്ടുവരുന്നത് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടല്ലേ. അവൾ എന്താണ് സാരിയാക്കിയത്? അവൾ എന്തോ ഒരു സാധനം ചുറ്റിയിട്ട് സാരിയാക്കി ചുറ്റി എന്ന് പറയുന്നുണ്ട്. എന്താണ്? വേലു പറഞ്ഞ ദിവസം വന്നോ? ആ വേലു പറഞ്ഞ ദിവസം വന്നോ, അതായത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ ദിവസം വന്നോ? ഇല്ല അല്ലേ. എന്താണ് ഒന്തുവണ്ടിയിൽ കൊണ്ടുവന്നത്? ആ കുറേ കഷ്ണങ്ങൾ, ഇങ്ങനെ കുറേ പല കഷ്ണങ്ങളും കൊണ്ടുവന്നു, പിന്നെ അത് യോജിപ്പിച്ച് ചേർക്കുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അവ കൂടി നിങ്ങൾ എഴുതി ഉണ്ടാക്കുക. മുതിർന്നവരെ പോലെ കളിച്ചു കഴിഞ്ഞാൽ അഭിനയിച്ചിട്ട് കളിക്കുന്ന ഏതെല്ലാം കളികൾ നിങ്ങൾക്കറിയാം? ചോറും കറിയും, ടീച്ചറും കുട്ടികളും, പിന്നെ ഡോക്ടറും രോഗിയും, ഡ്രൈവറും കണ്ടക്ടറും അല്ലേ, അമ്മയും കുഞ്ഞും. ഇനി നിങ്ങൾക്ക് അറിയുന്ന കളികളുണ്ടെങ്കിൽ അവ കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ പാഠഭാഗത്ത് വീട്ടിലെ മുറികൾ എന്ന് പറഞ്ഞിട്ടൊരു പദസൂര്യനുണ്ട് അല്ലേ. അപ്പോൾ ആ വീട്ടിലെ മുറികൾ, നമ്മുടെ വീട്ടിലെ ഏതൊക്കെയാ മുറികളുണ്ട് എന്നുള്ളത് എന്തൊക്കെയാണ്? കിടപ്പ് മുറി, കലവറ, ഊണുമുറി, പ്രാർത്ഥനാ മുറി, അടുക്കള, കുളിമുറി, ഇവയൊക്കെ ഉണ്ടാവും. അവയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് ചേർത്ത് കൊടുക്കാം. സാവിത്രിക്കുട്ടി സ്വപ്നം കണ്ട വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടത്? വരാന്ത, ആ അടുക്കള, കിടപ്പ് മുറി, കലവറ, ഊണുമുറി, കുളിമുറി അല്ലേ. ഇവയൊക്കെ വേണമെന്ന് അവൾ സ്വപ്നം കണ്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം? വീട് വരയ്ക്കാം, നിറം നൽകാം. ഇതിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു കുട്ടിപ്പുരയുടെ നല്ല ഭംഗിയുള്ളൊരു ചിത്രം ഇതിനകത്ത് വരച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ഒരു കുട്ടി കവിത ഉണ്ടായിരുന്നു, അത് പാടി ചൊല്ലി രസിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വാക്ക്ഷീറ്റുകൾ എന്താണ്, ഇവയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വാക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.